ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരോടും ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് നമുക്ക് അനിൽ സാറിനോട് തന്നെ ചോദിക്കാം. എന്താണ് സർപ്രൈസ്? ഞാൻ തന്നെ പൊട്ടിക്കണം, പറഞ്ഞോളൂ. അതാ സർപ്രൈസ് അല്ല, നമ്മുടെ ചാനലിലുള്ളവർക്ക് അത് സർപ്രൈസ് അല്ല. കാരണം നമ്മള് 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് സമയങ്ങളായി. ആക്ച്വലി ഈ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ 110K അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സർപ്രൈസിന്റെ ഒരു ക്ലൂ ഞാൻ പറഞ്ഞു. ഒരുപാട്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിത്തീരാനായിട്ട് സാധിച്ചത്. അപ്പോൾ 100K എത്തിയതിൻ്റെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സമ്മാനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നിങ്ങളെ എല്ലാവരെയും കാണിക്കുകയാണ്. കാരണം നിങ്ങളെയാണല്ലോ ഇത് ആദ്യം കാണിക്കേണ്ടത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഇത് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരം വളരെ സന്തോഷത്തോടെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരെയും അറിയിക്കുന്നു, നമ്മുടെ സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, 100,000 സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ ടോക്കൺ ഫ്രം യൂട്യൂബ്. അപ്പോൾ ഇതുപോലെ ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകൾ മുമ്പിലുണ്ട്. 1,000,000 അടിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ട്, ഡയമണ്ട് പ്ലേ ബട്ടൺ ഉണ്ട്. ഇതെല്ലാം കിട്ടുന്ന ഒരു സമയമാണ് ഇനിയുള്ളത്. അപ്പോൾ ഇത്രയും 100,000 ആളുകളെ, നമ്മളെ സ്നേഹിക്കുന്ന 100,000-ൽ കൂടുതൽ ആളുകളെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ദിശ അക്കാഡമി എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട്. അത് മെൻറ്റേഴ്സാണ്, സബ്ജക്ട് ട്രെയിനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഞങ്ങളെ കുറച്ച് ആളുകളെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ഓഫ്ലൈൻ ആയിട്ടും, ഓഫ്ലൈൻ മാത്രമല്ല ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാവരുടെ എഫേർട്ടിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് ഒരുപാട് വർക്കുകൾ സ്ട്രീംലൈൻ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഫൈനലി നിങ്ങൾക്ക് ക്ലാസ്സസ് ആണെങ്കിലും അതുപോലെ മെറ്റീരിയൽസ് ആണെങ്കിലും യൂട്യൂബ് കണ്ടന്റുകൾ ആണെങ്കിലും ഇൻഫോർമേഷൻസ് ആണെങ്കിലും ഒക്കെ തരാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇത്രയും പേര്, 100,000 ആൾക്കാർ നമ്മുടെ മുമ്പിൽ കൂടി നമ്മുടെ ചാനലിലുള്ളപ്പം ഇനിയും ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം അതനുസരിച്ച് കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ ആളുകൾ, ഏറ്റവും എബിലിറ്റിയുള്ള കൂടുതൽ ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളോട് അടുത്തൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ദിശ ഫാമിലിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് നമുക്ക് കുറേ പോസ്റ്റുകൾ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ട്രെയിനേഴ്സ് ആവശ്യമുണ്ട്, മെൻറ്റേഴ്സ് ആവശ്യമുണ്ട്, ഡിസൈനിങ് എബിലിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഡിസൈനിങ് സ്കില്ലുള്ളവരാണെങ്കിൽ ഡിസൈനിങ് എബിലിറ്റി ഉള്ള ആളുകൾ. പിന്നെ പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട് ട്രെയിനേഴ്സ്? സാറ് പറഞ്ഞു എല്ലാ സബ്ജക്ട്സിൻ്റെയും, നമ്മുടെ SSC റെയിൽവേ പരീക്ഷകൾക്ക് വേണ്ട എല്ലാ സബ്ജക്ട്സിൻ്റെയും ട്രെയിനേഴ്സ് വേണം. ഗ്രാഫിക് ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ള ആൾക്കാർ, പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് കണ്ടൻസ് ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ള, ഡിസൈനിങ് സ്കില്ലുകളുള്ള, എഡിറ്റിംഗ് സ്കില്ലുകളുള്ള, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ഡിസൈൻ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വേണ്ടത്. പിന്നെ മെൻറ്റേഴ്സ്, ദിശ അക്കാഡമിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കോഴ്സിൻ്റെയും നമ്മുടെ സബ്ജക്ട് ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഏറ്റവും ബാക്ക് ബോൺസ് എന്ന് പറയാവുന്ന മെൻറ്റേഴ്സ്, അത് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവാം, ചില എക്സാംസൊക്കെ ക്ലിയർ ചെയ്ത് ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നവരാവാം, നിങ്ങൾക്ക് എക്സാമിന് ഗൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റർ പൊസിഷനിലേക്ക് നോക്കാം. ഇത് ഓൺലൈൻ കോഴ്സിന് മാത്രം, ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ ബ്രാഞ്ചുകളിലും ഈ പോസ്റ്റുകൾ ആവശ്യമാണ്. പിന്നെ വരുന്ന അടുത്ത പോസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ടെലികോളർ, ഉറപ്പായിട്ടും നിങ്ങളുടെ എൻക്വയറീസും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയാനുമൊക്കെ ടെലികോളേഴ്സിന് ആവശ്യമുണ്ട്. ടെലികോളേഴ്സ് അടുത്ത റിക്വയർമെൻ്റ് ആണ്. ഫൈനലി അഡ്മിഷൻ കൗൺസിലേഴ്സ് ആവശ്യമുണ്ട്. അതായത് അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാൻ, നന്നായി പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ദിശ അക്കാഡമി മുന്നോട്ട് വെക്കുന്ന പോസ്റ്റുകൾ. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും, അപ്പോൾ നമ്മളിത് ഒരുപാട് ദൂരത്തേക്കൊന്നും മാറ്റി വെക്കുന്നില്ല, ജൂലൈ 30-31 ആയിട്ട് നമ്മൾ ഇത്തരം ആളുകളെ സെലക്ട് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വെച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ താഴെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ഗൂഗിൾ ഫോം കാണാം. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഈ വീഡിയോയുടെ കമൻറ്റിൽ, ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, സെയിം ലിങ്ക് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു വലിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഒരു വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിനോടൊപ്പം ദിശ ഫാമിലിയുടെ ഭാഗമാകുന്നതിന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാപ്പി ലേണിംഗ്. ഹാപ്പി ലേണിംഗ്.